നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണ്ടെന്നതറിയോ? അല്ലിമു ഔലാദക്കും ഹുബ്ബ നബിയ്ക്കും. മോനെ, നമുക്കൊരു മുത്ത് നബിയുണ്ട്, ഉമ്മ ബാപ്പ അതിലും മേലെ എന്ന് ചെറിയ മക്കൾ ഇപ്പൊ പാടുന്ന കേൾക്കുമ്പോ വലിയ സന്തോഷമാണ്. അത് ആദ്യം പാടി ചെറിയ കുട്ടിയുണ്ട് യു എയിലുള്ള ഒരു മോൻ, അള്ളാഹു ആ കുട്ടിക്ക് വർക്കത്തിയിട്ട്. ആ കുട്ടിന്റെ പാട്ട് കേട്ടിട്ട് എനിക്കറിയുന്നൊരു കൂട്ടുകാരന്റെ മോനാ, ആ പാട്ട് കേട്ടിട്ട് ഇന്ന് ചെറിയ മക്കളൊക്കെ പാടുന്നു, ഉപ്പ ഉപ്പ ഉമ്മ അതിലും മേലെ സ്നേഹം എന്റെ നബിയോട്. എന്ത് നല്ല വരികൾ! അത് നമ്മുടെ മക്കള് ചൊല്ലിപ്പഠിക്കട്ടെ. ലാ യുഅ്മിനു അഹദുൻ ബില്ലാ, ഒരാളും അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയില്ല, ഇല്ലാ ബിഹബ്ബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഇല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ അതാ ചൊല്ലിപ്പഠിക്കേണ്ടത്. ഞാനിപ്പോ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ കൂടി നിന്നിട്ട് ഇങ്ങനെ പാടുന്നു, ഉമ്മ ഉപ്പ അതിലും മേലെ സ്നേഹം എന്റെ നബിയോട്. ലളിതമായ വാക്ക്, വലിയ ആശയം. മക്കളത് ചൊല്ലിപ്പഠിക്കട്ടെ. ആയിരക്കണക്കിന് കുട്ടികളും വലിയവരും ഇന്ന് ആ പാട്ട് പാടുന്നു. അതാണ് പാടേണ്ടത്, അതാണ് ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ കൽബിൽ വേണം. അല്ലാഹു നമ്മുടെ മക്കളുടെ കൽബിൽ ഇങ്ങനെ നിരന്തരമായി ഉമ്മമാര് വീട്ടിന്ന് പറഞ്ഞു കൊടുക്കണം, യാ റസൂലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കള് വന്നിട്ട് ചോദിക്കണം, ഉമ്മ എപ്പോഴാ നമ്മള് മദീനെ പോവാ, ഉപ്പ എന്നെ മദീനെ കൊണ്ടോണം എന്ന് മക്കള് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു അറ്റ്മോസ്ഫിയർ. ചെറിയ മക്കൾ പറയും, ഉപ്പ എനിക്ക് മദീനെ പോണം. എവിടുന്ന് കിട്ടിയത്? ഉമ്മ പറഞ്ഞു കൊടുത്താ, വീട്ടിൽ കേട്ട പാട്ടാ, അതുകൊണ്ടാണ് അവന്റെ മനസ്സിൽ വന്നത്. ഉമ്മ എനിക്ക് മദീനയിൽ പോകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോകണം എന്ന് നമ്മുടെ മക്കളുടെ കൽബിലേക്ക് സ്ഥാപിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഉമ്മമാരാണ്, ഉപ്പമാരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അതിലേക്കൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ കൽബ് മദീനയിലേക്ക് അല്ലാഹു ചേർത്തു തരട്ടെ.